पेरुम्बावूर् जिषा वधक्केसिल् अन्वेषण संघत्ते पुनसंघटिप्पिच्चु एसपिमाराय अजिता बेगम पी एन उണ്ണിരാജ पी के मधु एन्निवरान संघत्तिलुള്ളത് അന്വേഷണ ചുമതലയുള്ള എഡിജിപി ബി സന്ധിയുടെ താൽപര്യപ്രകാരമാണ് പുനഃസംഘടന മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ജിഷ കേസിന്റെ അന്വേഷണ ചുമതല എഡിജിപി ബി സന്ധിക്ക് നൽകിയത് ഇതേ തുടർന്ന് എഡിജിപിയുടെ താൽപര്യപ്രകാരമാണ് അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങിയത് കൊല്ലം റൂറൽ എസ്പി അജിത ബീഗം തൃശൂർ എറണാകുളം ക്രൈം ബ്രാഞ്ച് എസ്പിമാരായ പി എൻ ഉണ്ണിരാജൻ പി കെ മധു എന്നിവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത് ഇതോടെ കേസിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ പൂർണ്ണമായും ഒഴിവാക്കി ജിഷ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന ഡിജിപി ടി പി സെൻകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് ഇതോടെ തെളിയുന്നത് പോലീസിന്റെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ നശിപ്പിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്നും നിയമ സെക്രട്ടറി ബിജി ഹരീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകിയിട്ടും യുഡിഎഫ് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണ ചുമതലയും സംഘത്തെ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ജഷാവത കേസിലെ പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ആലുവ പോലീസ് ക്ലബ്ബിൽ ചേർന്നു വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട് ഉമേഷ യോഗം പുരോഗമിക്കുകയാണോ മറ്റു വിവരങ്ങൾ സൗമ്യ ഏതാണ്ട് ഒരു മണിക്കൂറായി യോഗം തുടങ്ങിയിട്ട് അവസാനിച്ചിട്ടില്ല എഡിജിപി ബി സന്ധ്യ ഉച്ചയ്ക്ക് 1:30 ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയത് ഇതിനുശേഷം പുതിയ അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തിയിരുന്നു അപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിലുള്ളവരും പഴയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എസ് പി ഐ ജി ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ചേർന്നുള്ള സംയുക്ത യോഗമാണ് നടക്കുന്നത് അന്വേഷണത്തിന്റെ ഏത് രീതിയിലായിരിക്കണം ഇനി അന്വേഷണം എന്ന സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതുകൂടാതെ ഇതുവരെ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി അല്ലെങ്കിൽ എന്തെങ്കിലും നിർണായകമായ തെളിവ് ലഭിച്ചിട്ടുണ്ടോ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നടത്തിയിരുന്നു എന്നാൽ അത് കസ്റ്റഡിയിലെടുത്തവരുമായി ആ ഡി എൻ എ പരിശോധനയിൽ അത് പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം എ ഡി ജി പി ബി സന്ധ്യ പെരുമ്പാവൂരിലേക്ക് പോകുന്നുണ്ട് പെരുമ്പാവൂരിലെത്തിയ ശേഷം ജിഷയുടെ കൊലപാതകം നടന്ന ജിഷയുടെ വീടും പരിസരവും എ ഡി ജി പി സന്ദർശിക്കും അതിനുശേഷം ജിഷയുടെ അമ്മയെയും കാണുമെന്നാണ് അറിയുന്നത് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും ഇതിനായി എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു കെ സി ജോസഫ് കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവാകും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിനു വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്തു തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട് വി എം സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ കെ പി സി സി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലെ പതിവ് രീതി ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും മുൻ മുഖ്യമന്ത്രിയാണ് യു ഡി എഫ് ചെയർമാനാകേണ്ടത് എന്നാണ് എ ഗ്രൂപ്പ് നിലപാട് ഞായറാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമധാരണയുണ്ടാകും ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും വി ഡി സതീഷിനും കെ മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് കണ്ടിട്ടുണ്ട് എം ആർ സജേഷ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം 14 നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് എസ് ശർമ്മ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ജൂൺ 2 14 നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും 14 നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപിൻ എംഎൽഎയായ എസ് ശർമ്മ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് രാവിലെ 10 രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു മന്ത്രിമാരായ ഇ പി ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു ജൂൺ 2 14 നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക 2 പ്രോടോം സ്പീക്കറായ എസ് ശർമ്മയ്ക്ക് മുൻപാകെ 139 എംഎൽഎമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും ജൂൺ 3 സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക പി ശ്രീരാമകൃഷ്ണനെയാണ് എൽഡിഎഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം 2000 സിസിക്ക് മുകളിലുള്ള 10 പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും ഇതിനായി ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് 10 വർഷത്തിലേറെ പഴക്കമുള്ള 2000 സിസിക്കും അതിനു മുകളിലും ശേഷിയുള്ള
ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടി ഉടൻ നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിട്ട് അറിയിച്ചിരുന്നു. അതേസമയം പരിസ്ഥിതി വകുപ്പുമായും നിയമവകുപ്പുമായും ചർച്ച ചെയ്ത അപ്പീലിന്റെ കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. എല്ലാ വശങ്ങളും പരിഗണിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിച്ചും പരിസ്ഥിതി സംരക്ഷണമെന്ന പ്രധാന ആവശ്യം നിഷേധിക്കാത്ത ഒരു നിലപാടുമാണ് ഇപ്പോൾ പിന്നെ ഞങ്ങൾ സ്വീകരിക്കുക. അല്ല, സുപ്രീം കോടതിയാണോ സമീപിക്കേണ്ടത്? അല്ല, ഇവരോട് ഈ ഹരിത ട്രൈബ്യൂണലിനോട് തന്നെ അവരുടെ ഉത്തരവ് പിന്നെ നടപ്പിലാക്കാൻ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടത്? അതൊക്കെ നിയമ വിദഗ്ധന്മാരുമായി ചർച്ച. കാരണം ഞങ്ങൾ ഇൻസ്പിരിറ്റ് മലിനീകരണ നിയന്ത്രണം എന്ന വലിയ സങ്കല്പത്തോട് ഞങ്ങൾ ഇതിരല്ല. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പായാൽ സംസ്ഥാനത്ത് 50% വാഹനങ്ങളും നിരത്തിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ നിലപാടെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ക്ഷേത്ര ഭാരവാഹികളുടെയും കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 40 പേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. അപകടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സൗമ്യ, ക്ഷേത്ര ഭാരവാഹികളും കരാറുകാരും അടക്കം 42 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. അത് പരിഗണിച്ചുകൊണ്ട് കോടതി 40 പേരുടെയും ജാമ്യാപേക്ഷ തള്ളി. 2 പേർക്ക് മാത്രം കോടതി ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി അതിനിശിതമായ വിമർശനമാണ് പോലീസിനെതിരെ നടത്തിയത്. പറവൂരിലുണ്ടായത് യാദൃശ്ചികമായ ഒരു അപകടമല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല, സംഭവം നടക്കുമ്പോൾ പോലീസ് റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിച്ചു എന്നൊരാക്ഷേപം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും പോലീസിന് വീഴ്ച പറ്റി എന്ന് വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. പക്ഷേ കൊലക്കൊറ്റ നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് വിചാരണ കോടതിയാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 2 പേർക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. അത് 1 മാസം മുമ്പ് ഈ വെടിമരുന്ന് വിൽപ്പന നടത്തിയ 2 പേർ, 41-42 പ്രതിപട്ടികയിൽ 41-42 നമ്പറുകളിലുള്ള 2 പേർക്ക് മാത്രമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ബാക്കി 40 പേരുടെയും, അത് ക്ഷേത്ര ഭാരവാഹികളും കരാറുകാരും അടക്കം എല്ലാവരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. സാലിഹ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും കെ കെ ശൈലജ പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ഇത്തവണ കാലവർഷം കടുക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ദിനമായ ജൂൺ 5 കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുമെന്ന് യോഗശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ പൗരന്മാരും, മുഴുവൻ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം അന്നത്തെ ദിവസം അവനവൻ താമസിക്കുന്ന പ്രദേശത്തും അവനവൻ്റെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിരിക്കുന്നു, കൊതുക് നിവാരണ പ്രവർത്തനം നടന്നിരിക്കുന്നുവെന്ന് ഉറപ്പു വരുത്താൻ ജൂൺ 5 നമുക്ക് സാധിക്കണം. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. മെയ് 31 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗങ്ങൾ ചേരും. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൊതുകു നിവാരണത്തിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായി അടിയന്തര നടപടികൾ എടുക്കും. ആശുപത്രികളിൽ മരുന്നെത്തിക്കാനും ജീവനക്കാരുടെ അഭാവം നികത്താനും പ്രത്യേക ക്രമീകരണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ദുരന്ത നിവാരണത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്താനും കൃഷിനാശമുണ്ടായാൽ 1 ആഴ്ചക്കകം തന്നെ നഷ്ടപരിഹാരം നൽകാനും റവന്യൂ, ധന, കൃഷി, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും. ചീഫ് സെക്രട്ടറിക്കാണ് വകുപ്പുകൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല. എല്ലാ പ്രവർത്തനങ്ങളും അഴിമതി വിമുക്തമാക്കാനായി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ധനമന്ത്രി തോമസ് ഐസക്, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ, കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൂവരണി പീഡനക്കേസിൽ 1 പ്രതി ലിസി ടോമിക്ക് 18 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2-3 പ്രതികൾക്ക് 22 വർഷം തടവും 3.5 ലക്ഷം രൂപ പിഴയും.
വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, വിശദാംശങ്ങൾ. സൗമ്യ, പൂവരുതി പീഡന കേസിലെ ഒന്നാം പ്രതി അയർക്കുന്നം മുണ്ടൻതറയിൽ ലിസിക്ക് 18 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും. രണ്ടും മൂന്നും പ്രതികളായിട്ടുള്ള പൂഞ്ഞാർ സ്വദേശികളായ ജോമിനിക്കും ജ്യോതിഷും 22 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ലിസി 7 വർഷവും രണ്ടും മൂന്നും പ്രതികൾ 6 വർഷവും ഒന്നിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. 6 വർഷം തടവിന് വിധിക്കപ്പെട്ട 4ാം പ്രതി പൂഞ്ഞാർ സ്വദേശി തങ്കമണി 35,000 രൂപ പിഴയും കൊടുക്കണം. 5ഉം 6ഉം പ്രതികൾക്ക് 14 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. 5ാം പ്രതി കൊല്ലം തൃക്കരൂർ സ്വദേശി സതീഷ് കുമാർ 1,65,000 രൂപയും 6ാം പ്രതി തൃശൂർ പറക്കാട്ട് രാഗി 85,000 രൂപയും പിഴ കൊടുക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ പാർപ്പിക്കൽ, വിൽപ്പന നടത്തൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളിൽ നിന്നായി ഈടാക്കുന്ന തുക പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നൽകണമെന്നും കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ബാബു വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തിന് മാതൃകയായിട്ടുള്ള വിധിയാണിതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ ഗോപാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 2007 ഓഗസ്റ്റ് മുതൽ 2008 മെയ് വരെയുള്ള കാലയളവിലാണ് പീഡനത്തിനിരയായ പെൺകുട്ടി പീഡനത്തിനിരയായത്. തുടർന്ന് 2008 മെയ് 5ന് എയ്ഡ്സ് പിടിപെട്ട് മരിക്കുകയും ചെയ്ത സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ചങ്ങനാശ്ശേരി DYSP ബിജോയ് പ്രഭാകരനെ കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം കുറ്റപത്രം നൽകുകയുണ്ടായി. തുടർന്ന് 2014 ഏപ്രിൽ 29 തുടങ്ങിയ വിചാരണ 2 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നതും.